അലൈക്കും വരഹമത്തല്ലാ വാത്തൂ പരിശുദ്ധമാക്കപ്പെട്ട റമലാനിലെ രാത്രിയിൽ നിർവഹിക്കുന്ന നിസ്കാരമാണ് തറാവീഹ് ആ തറാവീഹിൻ്റെ വീഡിയോ ചെയ്യുന്ന രൂപം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പല ആളുകൾക്കും പല സംശയങ്ങളും വന്നപ്പോൾ നമ്മൾ സംശയ നിവാരണം അതായത് ഓരോ ചോദ്യവും അതിനുള്ള ഉത്തരവും നിങ്ങൾക്കുള്ള തറാവീഹിലെ സംശയം അതിൻ്റെ ഉത്തരം അതുമായി ബന്ധപ്പെട്ട ഒരു സംശയ നിവാരണ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഓരോ ചോദ്യവും അതിന്റെ ഉത്തരവും നോക്കാം തറാവീഹ് നിസ്കാരം എത്ര റക്കായത്താണ് ഉത്തരം ഇരുപത് റക്കായത്ത് കിതാബുകളിലൊക്കെ നോക്കിയാൽ കാണാം മറ്റൊന്ന് എല്ലാ ഈ രണ്ട് റക്കായത്തിലും സലാം വീട്ടൽ നിർബന്ധമുണ്ടോ എല്ലാ ഈ രണ്ട് റക്കായത്തായാലും സലാം കിട്ടുന്ന നിർബന്ധമാണോ അതോ നാല് റക്കായത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അതെ രണ്ട് റക്കായത്താവുമ്പോൾ സലാം വീട്ടണം അത് നിർബന്ധമാണ് ഈ വസ്തുത അറിവുള്ളവൻ മനഃപൂർവ്വം രണ്ടിൽ കൂടുതൽ റക്കായത്ത് ഒരുമിച്ചു അതായത് ഈ രണ്ടു റക്കായത്തിൽ സലാം വീട്ടാതെ നിസ്കരിച്ചാൽ അത് സാധുവാകില്ല പത്തൊൻ മൂന്നിൽ കാണാം ഇനി അറിയാത്തവനോ മറന്നവനോ നിസ്കരിച്ചാൽ കേവലം സുന്നത്തായി പരിഗണിക്കും തറാവീഹായിട്ടല്ല മറ്റൊരു ചോദ്യം തറാവീഹിൻ്റെ സമയം തറാവീഹിൻ്റെ സമയം ഇഷ നിസ്കരിച്ച ശേഷം സുബുഹ് വരെയാണ് അത് ഫത്തുൽ മുയൽ വ്യക്തമായി കാണാൻ കഴിയും മറ്റൊരു ചോദ്യം യാത്രക്കാരൻ ഇഷ ഇനെ മഹരിബിൻ്റെ കൂടെ മുന്തിച്ചു ജം ആക്കി നിസ്കരിക്കുകയാണെങ്കിൽ മഹരിബിൻ്റെ സമയത്ത് തറാവീഹ് നിസ്കരിക്കാമോ നിസ്കരിക്കാം മറ്റൊരു ചോദ്യം തറാവീഹിൻ്റെ നീയത്ത് എങ്ങനെയാണ് തറാവീഹിൻ്റെ നീയത്ത് വെക്കുക ഒരു രൂപത്തിൽ ഉസല്ലി തറാവീഹ എന്ന് വെക്കാം അതല്ലെങ്കിൽ ഉസല്ലി തറാവീഹിൻ്റെ മറ്റൊരു പേരാണ് ഉസല്ലി കിയാമറമലാൻസി ഖിയാമറമലാൻ അതുമല്ലെങ്കിൽ ി സുന്നിങ്ങനെയെല്ലാം നീയത് ചെയ്യാം അടുത്ത ചോദ്യം നീയത്തിൽ റക്കായത്തിൻ്റെ നിർബന്ധമില്ലേ ഇല്ല എന്ന വീക്ഷണമാണ് ഇമാം ഇബിൻ ഹജർ അലിയല്ല വനുഹു പ്രബലമാക്കിയത് എന്നാൽ റക്കായത്തിന്റെ എണ്ണം നിർണയിക്കൽ നിർബന്ധമാണ് എന്ന വീക്ഷണമാണ് ഇമാം മുഹമ്മദ് റംലിയും ഇമാം ഹത്തീബു ഷുർബിനി പ്രതിയുള്ളവനുഭവവും പ്രബലമാക്കിയത് അപ്പോൾ നീയത്തിൽ ഇറക്കായ എന്ന് ചേർക്കണം ഭിന്നത പരിഗണിച്ച് ചേർക്കലാണ് നല്ലത് ചേർക്കൽ സുന്നത്താണെന്നതിൽ അവർക്കിടയിൽ തർക്കവുമില്ല അവിടെ ഇറക്കായ എന്ന് ചേർക്കലാണ് നല്ലത് അടുത്ത ചോദ്യം നീയത്തിൽ സുന്നത്തുകളെല്ലാം കൊണ്ടുവന്നുള്ള രൂപം എങ്ങനെ സുന്നതകളെല്ലാം കൊണ്ടുവന്നിട്ടുള്ള നീയത്തിൽ എല്ലാ സുന്നത്തുകളും കൊണ്ടുവന്നിട്ടുള്ള രൂപം നീയത്തിൻ്റെ രൂപമാണ് പറയുന്നത് തറാവീഹി എന്ന സുന്നത്ത് നിസ്കാരം രണ്ടു റക്കായത്ത് മുന്നിട്ടു അദാ ആയി അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അറബിയിൽ വെക്കുമ്പോൾ ഇലൽ ഇമാമത്ത് നിൽക്കുന്നവൻ ഇമാമൻ എന്നും മഹുമു മൽ മൂമി എന്ന് നിയത്തിൽ കൊണ്ടുവരണം ഇനി അടുത്ത ചോദ്യം ഓരോ ഈ രണ്ട് റക്കായത്തിലും നീയത്തു വേണ്ടേ ഓരോ ഈ രണ്ട് റക്കായത്തും നിസ്കരിക്കുമ്പോൾ നീയത്ത് വേണോ അതെ അത് നിർബന്ധമാണ് ഓരോ ഈ രണ്ട് റക്കായത്തുകളിലും നിയത്ത് ചെയ്യൽ നിർബന്ധമാണ് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ മുമ്പ് നിയത്തു നിർബന്ധമാണെന്ന നിയമം പ്രസിദ്ധമാണ് അടുത്ത ചോദ്യം തറാവീഹിൻ്റെ സമയം സുബഹ് വരെ നീണ്ടു നിൽക്കുന്നുണ്ടല്ലോ എന്നാൽ എപ്പോൾ നിസ്കരിക്കലാണ് കൂടുതൽ പുണ്യം ഉത്തരം ആദ്യ സമയത്തു നിർവഹിക്കൽ എന്നാണ് ഷെയ്ഖ് മഹദൂം റലിഅള്ളഹു പ്രസ്താവിച്ചത് അടുത്ത ചോദ്യം തറാവിഹ് നിസ്കാരത്തിൻ്റെ ഇടയിൽ മറ്റു നിസ്കാരം കൊണ്ടുവരൽ ഉദാഹരണത്തിന് ആറു റക്കായത്ത് തറാവിഹ് നിസ്കരിച്ച ശേഷം വിത്ത് നിസ്കരിക്കുക പിന്നെന്തു ചെയ്യുക ബാക്കി തറാവിഹ് നിസ്കരിക്കുക ബാക്കി പതിനാല് ഇറക്കായത്തും നിസ്കരിക്കുക ഇങ്ങനെ ചെയ്യുന്നതിൽ വിരോധമുണ്ടോ ഉത്തരം വിരോധമില്ലെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കലാണ് ഉത്തമം മറ്റൊരു ചോദ്യം തറാവീഹ് നിസ്കാരം കള വീട്ടാമോ കള ആയിക്കഴിഞ്ഞ തറാവീഹ് ഉണ്ടെങ്കിൽ അത് വീട്ടാൻ പറ്റുമോ ഉത്തരം വീട്ടാം സുന്നത്തുണ്ട് രാത്രിയിലും പകലിലും റമലാൻ മാസത്തിലും അല്ലാത്ത മാസത്തിലും കള വീട്ടാം തുഹയിലും കാണാം മഹൽ എന്ന കിതാബിലും കാണാൻ കഴിയും സമയം നിർണയിക്കപ്പെട്ട ഏത് സുന്നത്ത് നിസ്കാരവും നഷ്ടപ്പെട്ടാൽ കള്ളാകുട്ടിൽ സുന്നത്തുണ്ട് മറ്റൊരു ചോദ്യം തറാവിഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കപ്പെടുമ്പോൾ അതിൻ്റെ മുമ്പായി അസ്വലാത്ത ജാമിയ എന്ന് വിളിച്ചു പറയൽ സുന്നത്തുണ്ടോ ഉത്തരം അതെ സുന്നത്തുണ്ട് ഫത്തുൽമോയിന് കാണാൻ കഴിയും അടുത്ത ചോദ്യം എത്ര തവണ വിളിച്ചു പറയലാണ് സുന്നത്ത് ഉത്തരം ഒരു തവണ മാത്രം അടുത്ത ചോദ്യം തറാവീഹിൻ്റെ ഓരോ ഈ ഈരണ്ടുറക്കായത്തും തുടങ്ങുമ്പോഴും പ്രസ്തുതവാക്യം വിളിച്ചു പറയൽ സുന്നത്തുണ്ടോ അതായത് തറാവി ഈരണ്ടുറക്കായത്ത് കഴിയുമ്പോൾ ഓരോ തവണയും എന്തിയ വിളിച്ചു പറയൽ സുന്നത്തുണ്ടോ ഉത്തരം സുന്നത്തുണ്ട് അടുത്ത ചോദ്യം പ്രസ്തുത വാക്യം കേൾക്കുമ്പോൾ അതിനു ഇജാബത്ത് നൽകൽ സുന്നത്തുണ്ടോ അതായത് അസാമിയ എന്ന് കേൾക്കുമ്പോൾ അതിന് വല്ല മറുപടിയും പറയേണ്ടതുണ്ടോ ഉത്തരം അതെ പറയേണ്ടതുണ്ട് ലാഹുല വലാകൂവത്ത് ഇല്ലാബില്ലാഹിൽ അലിഅല എന്ന് ഇജാബത്ത് നൽകൽ സുന്നത്തുണ്ട് എന്ന് വ്യക്തമാക്കിയ ഇമാമുകളുണ്ട് മറ്റൊരു ചോദ്യം തറാവീഹ് ഇരുപതിൽ താഴെ റക്കായത്ത് നിസ്കരിച്ചാൽ ഉദാഹരണത്തിന് രണ്ട് റക്കായത്ത് അതിനു തറാവീഹിന്റെ പ്രതിഫലം ലഭിക്കുമോ ഉത്തരം ലഭിക്കും തറാവീഹ് ഇരുപത് റക്കായത്ത് എന്ന വിശ്വാസത്തോടെ ഇരുപതിൽ താഴെ റക്കായത്തുകൾ നിസ്കരിച്ചാൽ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം തറാവീഹ് എന്ന നിലക്ക് ലഭിക്കും അപ്പോൾ തറാവീഹിൽ നിന്നും ആറു റക്കായത്ത് നിസ്കരിച്ചാൽ ആറു റക്കായത്ത് തറാവീഹ് നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും മറ്റൊരു ചോദ്യം ഫർലു നിസ്കാരം കള്ള ഉള്ളവർക്ക് തറാവീഹ് അടക്കം സുന്നത്ത് നിസ്കാരങ്ങൾ നിഷിദ്ധമാണല്ലോ എന്നാൽ തറാവീഹ് നിസ്കരിക്കുന്ന ഇമാമിനെ തുടർന്ന് സുബഹ് കള്ളാവ് വീട്ടാമോ ഉത്തരം ചെയ്യാം അങ്ങനെ ഒരു തറാവീഹ് അതായത് ഇരുപത് റക്കായത്ത് ഇമാമ നിസ്കരിക്കുമ്പോൾ മഹുമോമിന്റെ പത്ത് സുബഹ് കലാവ് വിടും മറ്റൊരു ചോദ്യം അപ്പോൾ കുനൂത്തിന് സമയം കിട്ടുകയില്ലല്ലോ എന്തു ചെയ്യും അതായത് ഇങ്ങനെ തറാവീ നിസ്കരിക്കുമ്പോൾ കുനൂത്ത് ചെല്ലില്ലല്ലോ അപ്പൊ എന്തു ചെയ്യും ഉത്തരം പ്രസിദ്ധമായ കുനൂത്ത് ഓതുമ്പോഴാണല്ലോ സമയം കിട്ടാതിരിക്കുക കുനൂത്ത് ഓതുക എന്ന പുണ്യം കിട്ടാൻ ഏതെങ്കിലും പ്രാർത്ഥനാ വാക്യം കൊണ്ടുവന്നാലും മതി മറ്റൊരു ചോദ്യം തറാവീഹ് നിസ്കാരത്തിൽ ഫാത്തിഹയുടെ മുമ്പ് ഔത് ചൊല്ലിൽ സുന്നത്തുണ്ടോ നമ്മൾ തറാവീഹ് തുടങ്ങുമ്പോൾ ഫാത്തിഹയുടെ മുമ്പ് ഔത് ഓതൽ സുന്നത്തുണ്ടോ ഉത്തരം സുന്നത്തുണ്ട് ഫറും സുന്നത്തുമായ എല്ലാ നിസ്കാരങ്ങളിലും എല്ലാ റക്കായത്തുകളിലും ഔതു സുന്നത്തുണ്ട് മറ്റൊരു ചോദ്യം ഔപേക്ഷിക്കൽ കറാഹത്തുണ്ടോ ഉത്തരം കറാഹത്തുണ്ട് ആദ്യ റക്കായത്തിലും മറ്റു റക്കാത്തുകളിലും അവപേക്ഷിക്കൽ കരാഹത്താണ് അടുത്ത ചോദ്യം തറാവീഹ് നിസ്കാരത്തിൽ മറ്റു സാധാരണ നിസ്കാരങ്ങളെപ്പോലെ ഫാത്തിഹക്ക് ശേഷം ആയത്ത് ഓതിൽ സുന്നത്തുണ്ടോ ഉത്തരം സുന്നത്തുണ്ട് തറാവീഹിലായി ഖുർആൻ ഖത്മ തീർക്കൽ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ സൂറത്തുകളിൽ നിന്നും അല്പം ഓതുന്നതിനേക്കാൾ പുണ്യം എല്ലാ റക്കാത്തുകളിലും സൂറത്ത് പൂർണ്ണമായി ഓതലാണ് ഏറ്റവും പുണ്യം മറ്റൊരു ചോദ്യം തറാവീഹ് നിസ്ക നിസ്കാരത്തിൽ ഫാത്യഹക്കു ശേഷം ആയത്ത് ഓതാതിരിക്കൽ കറാഹത്തുണ്ടോ ഉത്തരം കറാഹത്തുണ്ട് ആയത്ത് ഓതൽ നിർബന്ധമാണ് എന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായം മാനിച്ചാണ് ഉപേക്ഷിക്കൽ കരാഹത്തായത് എന്നാണ് ഷെയ്ഖ് മഹദും വിവരിച്ചത് അപ്പൊ തൊഴിൽ മുഖയിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ ആയത് എന്നിവ നിർവഹിക്കൽ സുന്നത്തും അവ ഉപേക്ഷിക്കൽ കരാഹത്തുമാണെന്ന് വ്യക്തം മറ്റൊരു ചോദ്യം തറാവീഹ് നിസ്കാരത്തിലെ അത്തഹീയാളിൽ ഏതു രീതിയാണ് ഇരിക്കൽ സുന്നത്തുള്ളത് തറാവീഹ് നിസ്കാരത്തിലെ അത്തഹിയാത്തുകളിൽ ഇരണ്ട് റക്കാത്താവുമുള്ള ഓതും ഏതു രീതിയിലാണ് ഇരിക്കൽ സുന്നത്ത് ഉത്തരം സാദാ നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന തവറുക്കിൻ്റെ ഇരുത്തം അതാണ് സുന്നത്ത് മറ്റൊരു ചോദ്യം റവാത്തിബ് നിസ്കാരങ്ങൾക്കോ തറാവീഹിനോ കൂടുതൽ പുണ്യം ഉത്തരം റവാത്തി നിസ്കാരങ്ങൾക്ക് റവാത്തി നിസ്കാരങ്ങൾക്കാണ് കൂടുതൽ പുണ്യം ഇൻഷാല്ല ഇതിൻ്റെ കൂടുതൽ ചോദ്യോത്തരങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വിശദീകരിക്കാം രണ്ടാം പാട്ടുണ്ടായിരിക്കും അസ്സാം വാലൈക്കു വരഹമല്ലാഹി വാബർക്കാത്തു